ഹായ് ഗൈസ്, ബാഡ് ബ്ലഡ് സർക്കുലേഷൻ സിംപ്റ്റംസ് റൂട്ട് കേസസ് ആൻഡ് സപ്പോർട്ട് സ്ട്രാറ്റജി പാർട്ട് നമ്പർ 7. ടുഡേ വി ഡിസ്കസ് വിത്ത് മഗ്നീഷ്യം ആൻഡ് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് സിംപ്റ്റംസ് ആൻഡ് സൈൻസ്. മഗ്നീഷ്യം കുറവ്. മഗ്നീഷ്യം ഒരു പ്രധാന ധാതുവാണ്. നിങ്ങളുടെ ശരീരത്തിനുള്ളിലെ നിരവധി ബയോകെമിക്കൽ പ്രതിപ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കുന്ന 300-ലധികം എൻസൈം സിസ്റ്റങ്ങളുടെ ഒരു കോഫാക്ടറായി ഇത് പ്രവർത്തിക്കുന്നു. ഉദാഹരണത്തിന്, രക്തസമ്മർദ്ദം നിയന്ത്രണം, രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രണം, പേശികളുടെ പ്രവർത്തനം, നാഡികളുടെ പ്രവർത്തനം, പ്രോട്ടീൻ സിന്തസൈസ് എന്നിവയ്ക്ക് ഇത് വളരെ പ്രധാനമാണ്. രക്തചംക്രമണത്തിലും ഹൃദയ ആരോഗ്യത്തിലും ഇത് ഒരു പങ്ക് വഹിക്കുന്നു. 2018 ഓപ്പൺ ഹാർട്ടിൽ പ്രസിദ്ധീകരിച്ച ഒരു അവലോകനം അനുസരിച്ച് മഗ്നീഷ്യം കുറവ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും മഗ്നീഷ്യത്തിൻ്റെ കുറവ് പൊതുജന ആരോഗ്യ പ്രതിസന്ധിയായതിനാൽ ഗവേഷകർ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10 signs ഓഫ് മഗ്നീഷ്യം ഡെഫിഷ്യൻസി. എന്തൊക്കെയാണ് മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടുള്ള ലക്ഷണങ്ങളെന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പുവർ കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ്, ഹെഡേക്സ്, കോൺസ്റ്റിപ്പേഷൻ ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, ഫാറ്റീജ് ഓർ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇമോഷണൽ. പുവർ സ്ലീപ്പ് ക്വാളിറ്റി, മസിൽ സ്പാംസ് ആൻഡ് ക്രാമ്പിംഗ്, പെയിൻ ആൻഡ് സോറിനെസ്, ഇറഗുലർ ഹാർട്ട് ബീറ്റ്, മൂഡ് ആൻഡ് ബിഹേവിയറൽ ഡിസോർഡേഴ്സ്. ഇതൊക്കെ മഗ്നീഷ്യത്തിൻ്റെ കുറവിലുള്ള സൈനുകളാണ്, ലക്ഷണങ്ങളാണ്. അതായത് മഗ്നീഷ്യം അപര്യാപ്തതയുടെ 10 ലക്ഷണങ്ങൾ: മോശം ബോധവൽക്കരണ പ്രക്രിയ, തലവേദന, മലബന്ധം, അനുബന്ധ തകരാറുകൾ, ശാരീരികവും മാനസികവും വൈകാരികവുമായ ക്ഷീണം, മോശം ഉറക്കത്തിൻ്റെ ഗുണനിലവാരം, പേശികളുടെ ക്രാമ്പിംഗ്, മലബന്ധം, വേദനയും ക്രമരഹിതമായ ഹൃദയമിടിപ്പും, മാനസികാവസ്ഥയും പെരുമാറ്റ വൈകല്യങ്ങളും എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നു. ലെറ്റ്സ് സീ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ്. വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം എല്ലുകൾ, പേശികൾ, രോഗപ്രതിരോധം, തലച്ചോറ്, മാനസികാരോഗ്യം എന്നിവയ്ക്ക് വിറ്റമിൻ ഡി ഒരു പ്രധാന വിറ്റമിനാണ്. രക്തചംക്രമണത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് പ്രധാനമാണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് രക്തചംക്രമണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുടെ ഒരു നീണ്ട പട്ടികയുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കും. 2018 ക്ലിനിക്കൽ ഹൈപ്പർ ടെൻഷനിൽ പ്രസിദ്ധീകരിച്ച ഒരു അവലോകനം വിറ്റമിൻ ഡിയുടെ കുറവ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്നും പെരിഫറൽ വാസ്കുലർ രോഗം, ഹൃദയസ്തംഭനം, വൈകല്യമുള്ള സിസ്റ്റോളിക് ഡയസ്റ്റോളിക് പ്രവർത്തനം, രക്ത അതിസമ്മർദ്ദം, നോൺ വാൽവുലാർ AF, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, പ്രായമായ പുരുഷന്മാരിൽ വയറിലെ അയോർട്ടിക് അനൂറിസം എന്നിവയ്ക്കുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുമെന്ന് അവർ കണ്ടെത്തി. 10 signs ദാറ്റ് യു മേ നീഡ് മോർ വിറ്റമിൻ ഡി. നിങ്ങൾക്ക് കൂടുതൽ വിറ്റമിൻ ഡി ആവശ്യമായി വരാം എന്നതിൻ്റെ 10 ലക്ഷണങ്ങൾ: ഗ്രേറ്റർ പെയിൻ സെൻസിറ്റിവിറ്റി. ഇൻസഫിഷ്യൻ്റ് ലെവൽ ഓഫ് വിറ്റമിൻ ഡി ഹാവ് ബീൻ ലിങ്ക്ഡ് ടു ക്രോണിക് പെയിൻ. വലിയ വേദന സംവേദനക്ഷമത. വിറ്റമിൻ ഡിയുടെ അപര്യാപ്തമായ അളവ് വിട്ടുമാറാത്ത വേദനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. മൂഡ് ഇഷ്യൂസ്. ബിഫോർ യു ബ്ലെയിം യുവർ ഗ്രോണിച്ചൻസ് ഓൺ PMS, നോൺ ദാറ്റ് വിറ്റമിൻ ഡി അഫക്ട്സ്
the levels of serotonin in your brain, which also impacts your mood. മാനസിക പ്രശ്നങ്ങൾ. പി എം എസിൽ, അതായത് പോസ്റ്റ് മെനോപോസ് സിംപ്റ്റത്തിൽ നിങ്ങളുടെ അസ്വസ്ഥതയെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് വിറ്റമിൻ ഡി നിങ്ങളുടെ തലച്ചോറിലെ സെറാട്ടോണിൻ്റെ അളവിനെ ബാധിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്നുവെന്നും മനസ്സിലാക്കുക. ഡിപ്രഷൻ. വുമൺ വിത്ത് ലോ ലെവൽസ് ഓഫ് വിറ്റമിൻ ഡി ആർ ട്വൈസ് ആസ് ലൈക്ലി ടു സഫർ വിത്ത് ഡിപ്രഷൻ. വിഷാദം. വിറ്റമിൻ ഡിയുടെ അളവ് കുറവുള്ള സ്ത്രീകൾക്ക് വിഷാദരോഗം വരാനുള്ള സാധ്യത ഇരട്ടിയാണ്. സ്ലീപ്പിനെസ്. ലോവർ ലെവൽസ് ഓഫ് വിറ്റമിൻ ഡി വെയർ ലിങ്ക്ഡ് ടു ഹയർ ലെവൽസ് ഓഫ് ഡേ ടൈം സ്ലീപ്പിനെസ്. ഉറക്കം. വിറ്റമിൻ ഡിയുടെ താഴ്ന്ന അളവ് പകൽ ഉറക്കത്തിൻ്റെ ഉയർന്ന അളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്തരക്കാർ പകൽ കൂടുതലായി ഉറങ്ങുന്നതിന് സാധ്യത കൂടുതലാണ്. മസിൽ വീക്കനസ്. ഡിക്രീസ്ഡ് മസ്കുലർ സൈസ് ക്യാൻ ബി ദ റിസൾട്ട് ഓഫ് നോട്ട് ഇനഫ് വിറ്റമിൻ ഡി ഇൻ മസിൽ ആൻഡ് നെർവ് ടിഷ്യൂസ്. പേശികളുടെ ബലഹീനത. പേശികളിലും നാഡീകലകളിലും മതിയായ വിറ്റമിൻ ഡി ഇല്ലാത്തതിൻ്റെ ഫലമായി പേശികളുടെ വലിപ്പവും ശക്തിയും കുറയുന്നു. ഹൈ ബ്ലഡ് പ്രഷർ. വിറ്റമിൻ ഡി പ്ലേസ് എ റോൾ ഇൻ ഹാർട്ട് ഹെൽത്ത്, ഹെൽപ്പിംഗ് ടു റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ. സോ വെൻ യു ഡോണ്ട് ഗെറ്റ് ഇനഫ് വിറ്റമിൻ ഡി ലെവൽസ്, യുവർ ബ്ലഡ് പ്രഷർ ക്യാൻ ക്രീപ്പ് അപ്പ്. ഉയർന്ന രക്തസമ്മർദ്ദം. വിറ്റമിൻ ഡി ഹൃദയ ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് വേണ്ടത്ര വിറ്റമിൻ ഡി ലഭിക്കാതെ വരുമ്പോൾ നിങ്ങളുടെ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ഡിക്രീസ്ഡ് എൻഡ്യൂറൻസ്. സം സ്റ്റഡീസ് ഹാവ് ഷോൺ റിഡ്യൂസ്ഡ് എയറോബിക് കപ്പാസിറ്റി ആൻഡ് ഓവറോൾ എൻഡ്യൂറൻസ് ഇൻ അത്ലറ്റ്സ് വിത്ത് ലോ വിറ്റമിൻ ഡി ലെവൽസ്. സഹിഷ്ണുത കുറയുന്നു. ചില പഠനങ്ങൾ എയറോബിക് കപ്പാസിറ്റി കുറഞ്ഞതായും വിറ്റമിൻ ഡി അളവ് കുറവുള്ള അത്ലറ്റുകളിൽ എല്ലാ സഹിഷ്ണുതയും കാണിക്കുന്നതിന് കാരണമാകുന്നു എന്നും പഠനങ്ങൾ പറയുന്നു. സ്ട്രെസ് ഫ്രാക്ചേഴ്സ്. വെൻ യു ആർ ലോ ഇൻ ദ ന്യൂട്രിയൻസ് യുവർ ബോൺസ് ബിക്കം വീക്കൻഡ്, മീനിങ് യുവർ റിസ്ക് ഫോർ സ്ട്രെസ് ഫ്രാക്ചേഴ്സ് ഇൻക്രീസ്ഡ്. സ്ട്രെസ്സുകളും ഒടിവുകളും. നിങ്ങൾക്ക് പോഷക ആഹാരങ്ങൾ കുറവായിരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലുകൾക്ക് തളർച്ച സംഭവിക്കുന്നതിനും അത് ബലഹീനമാകുന്നതിനും അതുകൊണ്ട് അത് കൂടുതൽ ഒടിവുകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. ഫ്രീക്വൻ്റ് ഇൽനെസ്. വിറ്റമിൻ ഡി ലെവൽ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ എ ഹെൽത്തി ഇമ്മ്യൂൺ റെസ്പോൺസ്. പീപ്പിൾ വിത്ത് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഗെറ്റ് കോൾഡ് ആൻഡ് ഫ്ലൂസ് മോർ ഓഫ്റ്റൺ. പതിവായുള്ള അസുഖങ്ങൾ. ആരോഗ്യകരമായ രോഗപ്രതിരോധ പ്രതികരണത്തിന് വിറ്റമിൻ ഡി അളവ് വളരെ പ്രധാനമാണ്. വിറ്റമിൻ ഡി കുറവുള്ള ആളുകൾക്ക് ജലദോഷവും പനിയും ഇടയ്ക്കിടെ കൂടുതലായി കണ്ടുവരുന്നു ഉണ്ടാകുന്നു. ലേണിംഗ് ഡിസോർഡേഴ്സ്. വിറ്റമിൻ ഡി പ്ലേസ് ഇൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ചൈൽഡ്ഹുഡ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്. ഇൻഡിവിജ്വൽസ് വിത്ത് ലേണിംഗ് ഡിസോർഡേഴ്സ് ഹാവ് എ ഹയർ പ്രിവലൻസ് ഓഫ് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി. പഠനക്രമക്കേടുകൾ. കുട്ടിക്കാലത്തെ മസ്തിഷ്ക വളർച്ചയിൽ കുട്ടികൾക്ക് വളർച്ചയിൽ വിറ്റമിൻ ഡി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പഠന വൈകല്യമുള്ള വ്യക്തികൾക്ക് വിറ്റമിൻ ഡിയുടെ കുറവ് കൂടുതലാണെന്ന് കണ്ടുവരുന്നു. Okay, this is all about this chapter. Learn more, see next part. Kudal ariga, adutha bhagam kaanuga. Channel subscribe cheyga. Like and share cheythu kudal perilekku ethikkan marakkaathirikkuka. Video kandathinu nanni. Once again.
താങ്ക്സ് ഫോർ വാച്ച് ദിസ് വീഡിയോ.